ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം രാജമൌലി സംവിധാനം ചെയ്ത ആർ 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 ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായി മാറിയിരുന്നു മാർച്ച് ആർ പ്രേക്ഷകർക്ക് സി ഫൈ പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം ഒ ടിയിലും എത്തി അറുനൂറ്റി അമ്പത് കോടി മുതൽ മുടക്കിൽ ഒരുങ്ങിയ ചിത്രം ഒരു മാസത്തിനുള്ളിൽ തന്നെ ആയിരം കോടി കളക്ഷൻ നേടിയിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്വാതന്ത്ര്യസമര സേനാനികളായ ഭീം അല്ലൂരി സീതാരാമ എന്നിവരുടെ ജീവിതകഥയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ചിത്രം ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിന് പിന്നാലെ വിദേശ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ച് രംഗത്തെത്തിയിരുന്നു ആർ 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 കണ്ടതിനുശേഷം ചിത്രത്തെ പ്രശംസിച്ച് ക്യാപ്റ്റൻ അമേരിക്ക രചയിതാവ് ജാക്സൺ ലാൻസിംഗ് ഡോക്ടർ സ്ട്രെയിൻജിന്റെ തിരക്കഥാകൃത്ത് റോബർട്ട് കാർഗിൽ എന്നിവർ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച അഭിപ്രായങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു ജൂനിയർ എൻ ഡി ആറും രാംചരണും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൽ അജയ് ദേവ്ഗൺ ആലിയ ബട്ട് ഒലിവിയ മോറിസ് സമുദ്രകനി അലിസൺ ഡൂഡി റേ സ്റ്റീവൻസൺ ശ്രിയാശരൺ തുടങ്ങിയവരും അഭിനയിച്ചിരുന്നു അച്ഛൻ കെ വിജയേന്ദ്രപ്രസാദിന്റെ കഥയ്ക്ക് രാജമൌലി തന്നെയാണ് തിരക്കഥയൊരുക്കിയിരുന്നത് ഒരുക്കിയിരുന്നത് അടുത്തിടെ ജപ്പാനിലും റിലീസ് ചെയ്ത ചിത്രം മികച്ച പ്രതികരണമാണ് നേടിയത് ഇപ്പോഴിതാ ചിത്രം ഓസ്കാർ വേദിയിൽ എത്തിയിരിക്കുകയാണ് ആർആർആറിലെ നാട്ടുനാട്ടു ഗാനമാണ് മികച്ച ഗാനത്തിനുള്ള അവസാന പട്ടികയിൽ ഇടം നേടിയത് അതേസമയം തൊണ്ണൂറ്റിയഞ്ചാമത് ഓസ്കാർ ചടങ്ങിൽ ഈ ഗാനം അവതരിപ്പിക്കുമെന്ന് ഓസ്കാർ സംഘാടകർ കഴിഞ്ഞ ദിവസം ട്വീറ്റിലൂടെ അറിയിച്ചു മാർച്ച് പന്ത്രണ്ടിന് ഗാനം അവതരിപ്പിക്കാൻ ഗായകരായ രാഹുൽ സിപ്ലിംഗഞ്ചും കാലഭൈരവയും ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിൽ വേദിയിലെത്തും അതേസമയം ഓസ്കാർ പുരസ്കാരത്തോടനുബന്ധിച്ച് റീ റീറിലീസിന് ഒരുങ്ങുകയാണ് ചിത്രം അമേരിക്കയിലാണ് ചിത്രത്തിന്റെ റീറിലീസ് ഇരുന്നൂറോളം തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനത്തിനെത്തും ചിത്രം യുഎസിൽ വിതരണം ചെയ്ത വേരിയൻസ് ഫിലിംസ് ഫിലിംസാണ് ഇക്കാര്യം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് റിലീസുമായി ബന്ധപ്പെട്ട് പുതിയ ട്രെയിലറും അണിയറക്കാർ പുറത്തിറക്കി ചിത്രത്തിന് രാജ്യാന്തരതലത്തിൽ ലഭിച്ച പ്രശംസകളും ചേർത്തിട്ടുണ്ട്